സാധനം ഇതുപോലെ ചെയ്യാനായിട്ട് ഡയറക്ടർ ഇന്ന പോലെ ഒന്ന് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അപ്പ സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു പിന്നെ നമ്മൾ ഇതെല്ലാം തിയറ്ററിനെ ജനം മണി ഇത് അദ്ദേഹം ചെയ്ത സാധനം ഇവ വീണ്ടും കാണിക്കണല്ലേന്ന് പറയും പക്ഷേ ഡയറക്ടർ പറയുമ്പഴ് നമുക്ക് എന്ത് ചെയ്യാ ജഗതീചേട്ടൻ നമ്മള് കടമെടുക്കുന്നുണ്ട് ഞാൻ പല എടുത്തിട്ടുണ്ട് ഇതേ ഉള്ളൂ ഒരു മാർഗ്ഗമില്ല കാര്യം ഒരുപാട് സാധനം എല്ലാം ചെയ്യുന്നു നടത്തും ഇരുത്തം ചിരിക്കുന്നത് കരയുന്നത് എല്ലാ സംഭവങ്ങളും അത് അതേ അല്ല മൂന്നാം മൂന്നാം ഒരു നമ്മൾ ുംബ്ലീശ്വരനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ നമ്മളെ വിട്ടുപോയ ഒരുപാട് ഹാസ്യ താരങ്ങളുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ ഇൻഡസെന്റ് മാമക്കായ ഉൾപ്പെടെ അപ്പൊ അവരെയൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഡിസ്കഷൻ ചെയ്യാം അവരുടെയൊക്കെ കാലഘട്ടത്തിൽ സിനിമയിൽ വരികയും അവരോടൊപ്പം അഭിനയിക്കാനും ഭാഗ്യം ചെയ്ത ആർട്ടിസ്റ്റ് നമ്മളെ സ്ത്രീകളിൽ സുമാരി ചേച്ചി ചേച്ചി ഭാഗ്യം എനിക്ക് ഞാൻ അടൂർ പാഷ സാറ് ബഹദൂർ ആലമ്പുടൻ ഞെട്ടർ ആ ടീമിന്റെ അഭിനയിച്ചു ഞാൻ പിന്നെ ഇപ്പൊരു പടം ചെയ്ത് കടകൻ പടം അത് ശരിക്ക് പാമക്കോയ ഇക്ക ചെയ്യണ്ട വേഷമാണ് മരിച്ചതിന് ശേഷം മരിച്ചപ്പോ പറ്റാത്തോണ്ട് ഞാൻ എന്നെ വിളിച്ച് ഞാനാ ചെയ്തത് മലപ്പുറം സ്ലാങ് ആണ് അതെന്നുവെച്ചിട്ട് നല്ല നല്ല വേഷമാണ് അവരെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകളിപ്പം പറഞ്ഞു അടൂർ സാറിന്റെ കൂടെ വരെ അഭിനയിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഈ ഒരു ഡിസ്കഷൻ ചെയ്യാം കാര്യം അവർക്കൊക്കെ ബാക്കി എല്ലാവരും അറിയാലോ നമുക്ക് ഇന്ന സെന്റേ കാര്യങ്ങളൊക്കെ അബുൽ ബാസിസാറൊക്കെ അഭിനയിക്കുമ്പോൾ കഴിഞ്ഞാൽ ഒന്നാമത് ഒരു വേഷപകർച്ച എന്നൊരു നടന് എല്ലാ വേഷവും ചേരണമെന്നില്ല അങ്ങനെ വേഷപകർച്ച ഉണ്ടായിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള രണ്ട് പേരിൽ ഒന്ന് അഡുൾ ബാസിസാറാണ് പിന്നെ നസീർ സാർ അതായത് പെൺവേഷം കിട്ടിയാലും ഒക്കെ പള്ളിയിൽ അച്ഛനായ കിട്ടിയാൽ മുസ്ലിം ക്യാരക്ടർ വെച്ചാൽ ഒക്കെ സ്ത്രീ വേഷം കിട്ടിയാലും ഒക്കെ പോലീസിൻസ് എന്ത് വേഷം ബാസിസാർ ചേരും നസീർ സാറിന് ചേരും പിന്നെ ഞാൻ അതിനുശേഷം അങ്ങനെ എല്ലാ വേഷവും മേക്കപ്പ് ഇണങ്ങുന്ന ഞാൻ കണ്ടിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് സിനിമയിലും അത്ര സജീവമായില്ലോ സാജി കൊടിയൻ സാജി കൂടിയൻ മുസ്ലിം ക്യാരക്ടർ ക്യാരക്ടറായാലും ക്രിസ്ത്യൻ വേഷും അച്ഛായാലും പെണ്ണായാലും എന്ത് ഇട്ടാലും പെർഫെക്റ്റ് ആയിരിക്കും പുള്ളി അതൊരു വേഷ ഒരു കിട്ടുന്ന ഒരു എന്ന് ഞാൻ പറയണം കാരണം അടൂർ ബാസ് സാറിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും പുള്ളി അന്നത്തെ കാലത്ത് ഒരു കുറച്ച് പേജ് മാറ്റിവെച്ചു മാറ്റിവെച്ചാൽ അപ്പോഴേക്കും ബാസു സാറൊക്കെ കൈ നിട്ടതാണ് പറയുന്ന സംഭവം അത്രത്തോളം ഇംപ്രവീസേഷൻ ബഹദൂർ സാറിനില്ല പക്ഷേ അടൂർ ബാസ് സാർ ഇതിൻ്റെ ഒരു ജീനിയസ് ആയിരുന്നു കോമഡി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു ഒരാക്ടറിന് വരാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് എല്ലാവരും പറഞ്ഞ സംഭവം ശൃംഗാരമാണ് വെറുതെ ശൃംഖാരം എന്നുള്ള വിശ്രമം ചെയ്യുന്ന അവന് നവരസം പൊട്ടുപോലെ എല്ലാം ചെയ്യാൻ പറ്റും അടൂർ ബാസി സാറിന് അതിന് ശൃങ്കാരമുണ്ട് പിന്നെ മാത്രമല്ല അടൂർ ബാസിൽ തന്നെ ഒരു സ്ത്രൈണത കുറച്ചുണ്ട് ഞാൻ സാറിൻ്റെ ചോദിച്ചു സാറിൻ്റെ നടത്തലൊക്കെ അഭിനയത്തിലൊക്കെ ഒരു പെണ്ണിൻ്റെ സ്ഥാനം കിടക്കുന്നില്ല പുള്ളി പറഞ്ഞു ആ പെൺമക്കളില്ലായിരുന്നു അതുകൊണ്ട് ബാസി സാറിനെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും വിളിച്ചോണ്ടിരുന്ന ബാസമ്മ എന്നായിരുന്നു ഇങ്ങനെ മോളെ മോളേന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു ഐറ്റം കിടപ്പുണ്ട സംഭവം വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരുന്നു നല്ല ആക്ടർ എനിക്കൊരിക്കലും മറക്കാനേ പറ്റത്തില്ല പിന്നെ ഈ മലയാളത്തിൽ ഈ കൊമഡിയൻസ് എടുക്കും ബാസി സാറ് ഇവരൊക്കെ നമുക്ക് ഓർമ്മിച്ച് പറ്റില്ല ബഹുസാറ് പിന്നെ പിന്നെ ഈ വേറൊരു കാര്യമുണ്ട് ഈ പെൻവേഷം കെട്ടാനും പോലീസുകാരനാകാനും ഒക്കെ താടി വെച്ചിട്ട് വെച്ചിട്ടവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണൻ പറയുന്നു ഇപ്പഴും വിഷുവിനെട്ടാ കണ്ടു ഞാൻ കൃഷ്ണന്റെ ഗോപാലകൃഷ്ണനെല്ലാം വിഷുമാധവൻ തന്നെ സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് ഇട്ട ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാല് കൊറേ രാജ്യങ്ങളിൽ പോയി ഞാൻ വിഷുവിന്റെ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചിട്ടില്ലേ അവിടെ അവിടെ എനിക്ക് കൃഷ്ണനായിട്ട് നമ്മളാ കൃഷ്ണനായിട്ട് അവര് ഈ സീനങ്ങൾ ഇടും സ്ക്രീനിലിട്ട് നമ്മളെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് നീല കൃഷ്ണനല്ലേ അത് പുൽ അടിച്ചില്ലേ കണ്ടിട്ടാണ് അവതാരം എടുത്തു എത്ര രണ്ടുമൂന്ന് ദിവസോക്കെ എടുത്താണ് ശരിക്കും മര്യാദ കഴുകിക്കളഞ്ഞത് എന്നിട്ട് കയ്യിൽ ഇണ്ടായ സ്ഥലത്തേക്ക് നമ്മള് സ്കിൻ ടോൺ അടിച്ചിട്ട് അഭിനയിച്ചു പോകുന്നുണ്ടായിരുന്നല്ലോ എന്തോ ഒരു പ്രത്യേക കളറായിരുന്നു അത്